ഞങ്ങൾ ക്ഷേത്രം അവസാനിപ്പിക്കാൻ പുറപ്പെട്ടതാണ് എന്ന് ഗോപാലകൃഷ്ണൻ എവിടെ നിന്ന് വിവരം കിട്ടിയതാ? മാർസത്തെ പറ്റി എവിടെയാ ഗോപാലകൃഷ്ണൻ മനസ്സിലായത്? ആരാ പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകരും എന്ന് പറഞ്ഞത് ആരാ? ഏത് മാർസശ്യാരനാ പറഞ്ഞ്? ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുകയാണ്. ചർച്ചയാണ് ഇതെന്ന് മനസ്സിലാവണം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ ചാൻസ് ഉണ്ട് എന്ന് കാര്യം മനസ്സിലാവണം. ആരാണ് പറഞ്ഞത് കേരളത്തിൽ? ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് പറഞ്ഞത് അമ്പലത്തിൽ ഒരു അമ്പലം നശിച്ചാൽ ആ അമ്പലം നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത്രയും അന്ധവിശ്വാസം ഇല്ലാതാവും എന്ന് ഏത് മാർസിസ്റ്റുകാരനാണ് പറഞ്ഞത്? ആ പറഞ്ഞോ, മറുപടി എതിരെയാ മറുപടി പറയാ, പറ്റിയാളെ പറ. ശ്രീ ഗോപാലകൃഷ്ണൻ പറ, ഗോപാലകൃഷ്ണനോട് പറഞ്ഞു പറയാൻ. ആ പറഞ്ഞോ, സഖാവ് ഇ എം എസ് എമ്പുതിരിപ്പാട്, നിങ്ങൾ ഇ എം എസ് എമ്പുതിരിപ്പാടിന്റെ പുസ്തകം വായിക്കാത്ത എന്റെ കുഴപ്പമല്ല. ഞാനാണല്ലോ ഇപ്പൊ പറയുന്നത്. സഖാവ് ഇ എം എസ് എമ്പുതിരിപ്പാട് പറഞ്ഞത്, സഖാവ് ഞാനൊരു നാല് ഉദാഹരണം പറയാം സുഹൃത്തെ. ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങൾ മിണ്ടാതിരിക്കെ. ഞാൻ പറയാം, സഖാ വി എം എസ് അമ്പുതിരിപ്പാട് പറഞ്ഞു, നായനാര് പറഞ്ഞു, സഖാ വി എം എസ് അമ്പുതിരിപ്പാടാണ് ക്ഷേത്രം നശിച്ചാൽ അത്ര അന്ധവിശ്വാസം ഇല്ലാതാവുന്നു പറഞ്ഞത്. ഏത് പുസ്തകം വേണം നിങ്ങൾക്ക്? ഞാൻ അമ്പുതിരിപ്പാടിന്റെ കംപ്ലീറ്റ് വായിക്കും, നിങ്ങള് കംപ്ലീറ്റ് വർക്ക്സ് വായിക്കും, അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, സഖാ വി എം എസ് അമ്പുതിരിപ്പാടിന്റെ കംപ്ലീറ്റ് വർക്ക്സ് വായിക്ക്. വെറുതെ അതൊന്നും വിളിച്ചു പറയല്ലേ. ഇവിടെ വന്നിരുന്ന ഗോവിന്ദ നിങ്ങളാണ്, നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു പുസ്തകത്തിന്റെ പേര് പറ, ഒരു ലേഖനത്തിന്റെ പേര് പറ, ഒരു ക്ഷേത്രം നശിച്ചാൽ അന്ധവിശ്വാസം ഇല്ലാതാവുമെന്ന് പറഞ്ഞത്. എത്ര ഉദാഹരണങ്ങൾ വേണം? എത്ര ഉദാഹരണം ഞാൻ തരാം. ശുദ്ധ അസംബന്ധം പറയുകയാണ്. ഒരു പുസ്തകം ഞാൻ കൊണ്ടുവരാം. ഇന്നേവരെ മനസ്സിലായല്ലോ, പറയാനില്ല, വേറെ ഒന്നും പറയാനില്ലാതെ ഇപ്പൊ വ്യക്തമായി. ഒരു പുസ്തകവും പറയാനില്ല, ഒരാളെ പറ്റിയും പറയാനില്ല. ശുദ്ധ അസംബന്ധം ചർച്ചയിൽ എഴുതിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് പറയാൻ സമയമാണല്ലോ. ഒരമ്പല കേൾക്ക്, ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചു, ഞാൻ പറയുന്നത് എനിക്ക് പറഞ്ഞിരിക്കുന്നു, കേട്ടിട്ട് പറയാം. ഒരമ്പലവും നശിപ്പിക്കാൻ സി പി ഐ എം ഇന്നേവരെ പാടില്ല. ഒരമ്പലത്തിൽ പോകുന്നതിനെ ഞങ്ങൾ ഇതേവരെ തടഞ്ഞിട്ടില്ല. അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാൻ, എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാൻ. അതുമാത്രമല്ല, അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നവരെ തടഞ്ഞ് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ പോകണമെന്ന് പറയുന്നവരെ തടഞ്ഞ് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ചർച്ചിൽ പോകണമെന്ന് പറയുന്നവരെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, പറ്റില്ല എന്ന് പറയുന്നവരോടൊപ്പമല്ല, അമ്പലത്തിൽ പോകണമെന്ന് പറയുന്ന, പള്ളിയിൽ പോകണമെന്ന് പറയുന്ന, ചർച്ചിൽ പോകണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി, ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി, അമ്പല പ്രവേശനത്തിന് വേണ്ടി, പള്ളി പ്രവേശനത്തിന് വേണ്ടി, ചർച്ചിന്റെ പ്രവേശനത്തിന് വേണ്ടി, ഈ ചെമ്പതാക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ഈ ചെമ്പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന കാര്യം ഗോപാലകൃഷ്ണൻ മറക്കണ്ട. അതാ പാർട്ടി നിലപാട്. എന്നിട്ട് എവിടുന്ന് ആരോ പറഞ്ഞു കേട്ടത്? ഇത് തന്നെയാണ് താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കുമ്മനം രാജശേഖരൻ ഈ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് സംബന്ധിച്ച കാര്യം ആനുഷംഗികമായി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. താങ്കൾ സോഷ്യൽ മീഡിയ ഒന്നും അത്ര കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. ഈ വിഷയം പ്രചണ്ഡമായ രീതിയിൽ ഒരു പരിഹാസ രൂപേണയൊക്കെ ചർച്ച നടക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ആ ചർച്ച അഭിലാഷേ, നിങ്ങൾ ഞാൻ പറയാൻ സമയം അഭിലാഷേ, നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ സമയം എന്താ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇതൊക്കെ ഒരുപാട് പറഞ്ഞല്ലോ. അതായത് എനിക്ക് സംസാരിക്കാൻ സമയം എന്താ അഭിലാഷേ? പറയൂ പറയൂ. അതായത് സഖാ വി എം എസ് അമ്പുതിരിപ്പാട് എന്തുകൊണ്ടാണ്, സഖാ വി എം എസ് അമ്പുതിരിപ്പാട് എന്തുകൊണ്ടാണ് വിവേകാനന്ദ കേന്ദ്രമായിട്ടുള്ള കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന് സഖാ വി എം എസ് അമ്പുതിരിപ്പാട് പൈസ കൊടുത്തില്ല? ആ പൈസ കൊടുക്കാതിരുന്നത് ഞങ്ങൾക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ, ക്ഷേത്ര വിശ്വാസത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. സഖാ വി എം എസ് അമ്പുതിരിപ്പാട് പറഞ്ഞിട്ടാണ്.
കന്യാകുമാരി കന്യാകുമാരിയിൽ എന്തിനാണ് ഇ എം എസ് നമ്പൂതിരിപ്പാണ് പണം കൊടുത്തത്? താങ്കൾ ഇ എം എസിന്റെ ഏത് പുസ്തകം എന്ന് പറഞ്ഞില്ല, ഏത് ലേഖനം എന്ന് പറഞ്ഞില്ല, അത് പോകട്ടെ. കന്യാകുമാരി പറയൂ സുഹൃത്തെ, നിങ്ങളെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്ക്, വിവേകാനന്ദ പാറയില് ക്ഷേത്രം പണിയുവാൻ വേണ്ടി സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ഗവൺമെന്റും കൊടുത്തു, കൊടുക്കാത്ത ഒരേ ഒരു ഗവൺമെന്റ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. അദ്ദേഹം പറഞ്ഞു, ഇതിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് അന്ധവിശ്വാസമാണ്, ഞങ്ങൾ പൈസ തരാൻ തയ്യാറല്ല. അങ്ങനെ ഇന്ത്യയിലെ ഒരേ ഒരു സർക്കാർ പൈസ കൊടുക്കാത്തത് എന്നാലും അതിൽ ഒരു വിശ്വസനീയത തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ക്ഷേത്രം പണിയുന്നതിന് സഹായം നിഷേധിച്ചിട്ടുണ്ടോ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ? അഭിലാഷേ, അഭിലാഷേ, നിങ്ങൾ ചോദിച്ചു നോക്കേ, ഒരു നിങ്ങൾ ചോദിച്ചു ക്ഷേത്രം പണിയുന്നവർക്ക് ക്ഷേത്രം പണിയുന്നതിന് ഞങ്ങൾ അറിയില്ല. കാര്യം ചരിത്രമല്ല, ക്ഷേത്രത്തിന് പൈസ കൊടുക്കുന്നവർക്ക് പൈസ കൊടുക്കാം, പൈസ കൊടുക്കാതിരിക്കുന്നവർക്ക് പൈസ കൊടുക്കാതിരിക്കാം. അത് പറഞ്ഞു അഭിലാഷേ, അമ്പലത്തിൽ പോകാൻ ക്ഷേത്രത്തിൽ പോകാം, പള്ളിയിൽ പോകാൻ ചർച്ചിൽ പോകാം, പക്ഷേ നിർബന്ധപൂർവം പോകാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ നിർബന്ധപൂർവം പോകണം എന്ന് പറയുന്നവരോടൊപ്പമാണ് സി പി ഐ എം നിൽക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഗോപാലകൃഷ്ണൻ സത്യാഗ്രഹം നടത്തിയത് കൃഷ്ണപിള്ളയും ഒക്കെ അല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? ഇവരൊക്കെ ഉത്തരം പറ വൈക്കം ക്ഷേത്ര പ്രവേശനം നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം, വൈക്കം ക്ഷേത്ര പ്രവേശനം നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭാഗമായിട്ട് പോയത് അന്ന് ഗോവിന്ദൻ ശരിയായ രീതിയിൽ പ്രവർത്തനമാണ് പാലിയൻ സത്യാഗ്രഹം. പാലിയൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എ ജി അവിടെ രക്തസാക്ഷിയാവുന്ന വരെ ചെയ്തു. അതായത് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, അത് ചെയ്തതാര? വൈക്കം സത്യാഗ്രഹം ചെയ്ത കെ പി കേശവമേനോനാ, ഗുരുവായൂർ സത്യാഗ്രഹം ചെയ്തത് കേളപ്പനാ, കേളപ്പന സി പി എം എന്ത് കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു, കൃഷ്ണപ്പള്ളി ഉണ്ടായിരുന്നു, എ കെ ജി ഉണ്ടായിരുന്നു. എതിര് നിന്നവരാ നിങ്ങൾ. തളീ ക്ഷേത്രത്തിന്, തളീ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി തനിച്ചാണോ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജാതി ഭ്രാന്തന്മാർ കണ്ടൊത്തു വെച്ച് ആക്രമിച്ച് മൃതപ്രായനാക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ പണിയെടുക്കുകയും അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമല്ലേ? താങ്കൾ ആരാണ്, എന്താണ്?